ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു പപ്പായ ഫേസ് പാക്കാണ് റെഡിയാക്കുന്നത്. ഞാനിപ്പോൾ ഒരു പകുതി കഷ്ണം പപ്പായാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നില്ല. ഇതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് ഞാനിപ്പോൾ തൊലി കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയാണ് പപ്പായ ഫേഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നമുക്കപ്പോൾ പപ്പായ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട, ജസ്റ്റ് ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ജ്യൂസി ടൈപ്പായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കിനിയൊരു പാത്രം എടുക്കുന്നുണ്ട്, അതിലേക്ക് 2 സ്പൂൺ പപ്പായ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെറിയ സ്പൂൺ ആണ് എടുക്കുന്നത്. നമ്മൾ ഒരുപാട് ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, ജസ്റ്റ് കുറച്ച് ഉണ്ടാക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഫേസിന് അപ്ലൈ ചെയ്യാനുള്ളത് മാത്രം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മുൾട്ടാണി മുട്ടിയാണ്, ഫേസ് പാക്കാണ്. UVN എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡാണിത്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 45 രൂപയാണ്. ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ച് നാൾ ഫേസ് പാക്ക് യൂസ് ചെയ്യാനുള്ളതുണ്ട്. നമുക്കിതിൽ എന്താ പറയുക, ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇത് പാലായിട്ടോ പനിനീരായിട്ടോ മിക്സ് ചെയ്തിട്ടാണ്. പക്ഷേ ഞാനിപ്പോൾ പപ്പായിട്ട് മിക്സ് ചെയ്ത് തേച്ചപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി നല്ല റിസൾട്ട് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പപ്പായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1 സ്പൂണോളം ഈ മുൾട്ടാണി മിട്ടി മഞ്ഞളും അടങ്ങിയിട്ടുള്ള പൊടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ നല്ല ഇതായിട്ട് നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫേസ് പാക്ക് റെഡിയാക്കാൻ പറ്റും. കാരണം പപ്പായ എന്ന് പറയുന്നത് മിക്ക വീടുകളിലും ഉണ്ടാവുന്നൊരു ഫ്രൂട്ടാണ്. നമ്മളത്രയും കാര്യമായിട്ട് മറ്റു ഫ്രൂട്ടുകളെ പോലെ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുന്നില്ല. കാരണം ഏത് കാലാവസ്ഥയിലുണ്ടാകുന്ന നമ്മുടെ നാട്ടിൻപുറത്ത് ഉണ്ടാകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിന് അത്ര വില ഉണ്ടാവില്ല. പക്ഷേ ഇതൊരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഫ്രൂട്ടാണ്. വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. നമ്മളത് കഴിക്കുന്നതും അതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് വലിയും. ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് കഴുകി കളയണം. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ഡ്രൈ ആവാതെ തന്നെ നമ്മളിതൊന്ന് വെള്ളം ഉപയോഗിച്ചിട്ട് നനച്ചിട്ട് കഴുകി വാഷ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഫേസിൽ നിന്ന് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത ശേഷമുള്ളതാണ് ഈ കാണിക്കുന്നത്. ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാലാണ് അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക. നമ്മൾ വീക്കിലി ഒരു 3 തവണയെങ്കിലും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മുടെ ഫേസിലെ കരുവാളിപ്പും ടാനും പിമ്പിൾസും ബ്ലാക്ക് മാർക്സും എല്ലാം മാറി നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ വരും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. ബൈ ബൈ.